ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പച്ചക്കറിയുടെ വീഡിയോ തന്നെയാണ് കേട്ടോ. പച്ചക്കറിയൊക്കെ പൊരുവിതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനിയൊക്കെ കുറച്ച് പച്ചമുളകൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. കുമ്പളൊക്കെ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇനിയും ടൈം ഉണ്ടാവണം കേട്ടോ. വെള്ളിയൊക്കെ നല്ല കേടന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാന്താരികളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വലിയ കാന്താരി, ചെറിയ കാന്താരി, പച്ചമുളക്, പച്ചമുളക് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പിന്നെ പയർ, വെണ്ട, പയറൊക്കെ പച്ചപ്പയറ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വള്ളിയൊക്കെ ഞാൻ ഒഴിവാക്കി. ഇതിൻ്റെ മുന്നേ എന്താ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ആണ്. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല, ചിലപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാവും. അങ്ങനെ അപ്പോൾ ഒന്നിച്ചിടുന്നതാണ് കേട്ടോ. പച്ചമുളകുമ്പോൾ നല്ലത് കേട്ടോ. കായൊക്കെ ഉണ്ട്, എല്ലാറ്റുമേ ഉണ്ട് കേട്ടോ. പൂവുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കണ്ടോ, ഇതിൻ്റെ നടുവിൽ ഇതുണ്ട്, നല്ല ഉണ്ടായിക്കണ്ട. ഒരു കമ്പിൽ ആദ്യം ഉണ്ടായി, പിന്നെ അവിടെ നിന്ന് ഒരു ആറ് കമ്പാണ്ട് വന്നിട്ടുണ്ട്. അതിമേലൊക്കെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടായി വരുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഇതിൽ ഈ വീഡിയോ തന്നെ ഇത് കുറച്ച് അധികം ഉണ്ടായി കണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ കാണാനുണ്ട്. ഒരാഴ്ച മുന്നെടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ ഒക്കെ വേഗം പച്ചമുളകൊക്കെ പെട്ടെന്നാവുമല്ലോ അല്ലേ. കാന്താരിയും പിന്നെ ഇതൊക്കെ പൊട്ടു നിൽക്കണോ, അതുകൊണ്ട് മല്ലികൊക്കെ അത് പൂട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താട്ടാ. ഇത് പയറൊക്കെ അങ്ങനെ ഉണ്ടായി വന്നിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ വള്ളിയൊക്കെ ഇതായപ്പോൾ അതൊക്കെ പൊട്ടിച്ചതിന് ശേഷം വള്ളിയൊക്കെ ഒഴിവാക്കിയത് കേട്ടോ. അതുകൊണ്ട് ഒന്നായതിൻ്റെ ശേഷം ഇതുണ്ട് കേട്ടോ. ഈ പയറുണ്ട്, പച്ചപ്പയറാണ് ഒഴിവായത്. പച്ചപ്പയർ പിന്നെ വേറൊരു വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറ്റിപ്പയർ പോലത്തെ അത് അങ്ങനെ പൂവിടാൻ തുടങ്ങുന്നുണ്ട്. ഒരു വള്ളിയിലൊക്കെ ഇനി ഉണ്ടായിട്ട് വേണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചിരങ്ങ അതട്ടോ, ഒരു കുഞ്ഞ് ചിരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് ഉണ്ടായപ്പോൾ അതിനെന്തോ കേട് പറ്റി പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ അന്ന് എടുത്തതാണ്, അന്ന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ ലാസ്റ്റ് വെച്ച് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിനെന്തോ കേട് പറ്റിയത് ഞാൻ ഒഴിവാക്കി എന്നെ പറയാം. പിന്നെ നമ്മളതാ അലോവേര അതങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കട്ടെ. മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടാ. പിന്നെ ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയതൊക്കെ വീണ്ടും ഉഷാറായി വരുന്നുണ്ട്. ഒരു കുമ്പളങ്ങ അവിടെക്കണ, അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടാ. അത് ചിലപ്പം പൊട്ടിച്ചെടുക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, അതൊന്നും പൊട്ടിച്ചെടുക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് പിന്നെ ആരോ വന്ന ആർക്കോ പെട്ടെന്ന് കൊടുക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഒന്ന് ഞാൻ പെട്ടെന്നൊന്നും പൊട്ടിച്ചെടുക്കുമ്പോൾ ഒന്നും വീഡിയോ എടുക്കില്ല. നമ്മൾ രാവിലെ ഒക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് തോന്നുമ്പോൾ ഒന്ന് എടുക്കും. അവിടെയൊക്കെ കുമ്പളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് താളിക്കാൻ വേണ്ടി പൊട്ടിച്ചെടുത്താ കേട്ടോ. അതിനൊരു കുത്തുണ്ട്, കേടൊന്നുമില്ല, നല്ലൊരു കുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ അന്ന് കിട്ടിയാണ്ട് കുറച്ച് പച്ചമുളക്ക് അത്രയൊന്നുമല്ല, പിന്നെ ആവശ്യത്തിനുള്ള അങ്ങനെ പൊട്ടിച്ച്. അപ്പോൾ ഒരു വെള്ളരിക്കയും കാന്താരിയും കുമ്പളവും ഒക്കെ ആയി, ഒരു നമുക്കുള്ളതൊക്കെ ആയിട്ടാ. പിന്നെ ഈ പയറും ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ നാലെണ്ണം കിട്ടും, ചിലപ്പോൾ ആറെണ്ണം കിട്ടും. അങ്ങനെയൊക്കെ ആയിട്ട് അതും പൊട്ടിച്ചെടുക്കലുണ്ട് കേട്ടോ. ഒന്നിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം രണ്ടെണ്ണമാണ് ചിലപ്പോൾ നാലെണ്ണം കിട്ടും. അങ്ങനെ അതിലൊരു ആറെണ്ണം എട്ടെണ്ണം മതി, നല്ല വലിയ പയറല്ലേ. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ തന്നെയല്ലേ. പിന്നെ നമ്മൾ കാണുന്നവർ തന്നെയാണ് ഇപ്പോൾ ശരിക്കും കാണുന്നത്. എല്ലാ വീഡിയോ ചെയ്യുന്നതിനെ പോലെ വീഡിയോ ചെയ്യുന്നവർ തന്നെയാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നത്. പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഞാനും കാണുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ ഒരു ലക്ഷ്യത്തിൽ തന്നെ എല്ലാവരും വിജയിക്കണം എന്നുള്ളൊരു മനസ്സല്ല എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. പിന്നെ ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല, ചിലപ്പം റേഞ്ച് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പം കാണാൻ വൈകും. എനിക്കതല്ല കേട്ടാ പറഞ്ഞ ഓരോരുത്തർ തന്നെ പറഞ്ഞത്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വൈഫൈ ആയതുകൊണ്ട് റേഞ്ചിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടാ. പച്ചമുളക് കണ്ട അതിന് ഉഷാറായിട്ട് വന്നിരുന്നു, പിന്നെ എന്തോ ഒരു വളഞ്ഞും തിരിഞ്ഞൊക്കെ കഴിക്കണം. എന്നാലും നല്ല പച്ചമുളക് അതൊക്കെ കുറേയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട മല്ലിക്ക് നല്ല പൂവൊക്കെ അത് തരണേ. നല്ല പൂണ്ടാവുണ്ടിട്ട അപ്പോൾ പയറുണ്ടാ, തണുപ്പ് പയറിൻ്റെ വള്ളിയൊക്കെ നശിച്ച അവസ്ഥയാണ്. അതൊക്കെ ഞാൻ വലിച്ചിട്ട് പിന്നെ എന്താ അവിടെയുണ്ട് ഒരു കുമ്പളം, അത് പൊട്ടിച്ചെടുത്തിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. എല്ലാത്തൊക്കെ പൊട്ടിച്ചെടുത്ത് ഒരുപാട് കുമ്പളം ഉണ്ടായിരുന്നല്ല. എന്താട്ടാ ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഇപ്പം നല്ല വലുതായിട്ടുണ്ടെന്ന്. എന്താ ഒരു തൈമിൽ തന്നെ ഒരുപാട് പച്ചമുളക് തീരട്ടെ. ഈ മുളക് ഉജ്ജല എന്നുള്ള മുളകാണ്, പിന്നെ കുറച്ച് എരിവുണ്ട് എന്നുള്ളതാണ്. നല്ല മൂക്കുന്നതിൻ്റെ മുന്നേ പൊട്ടിച്ചെടുത്താൽ മതി. എന്നിട്ടൊരു കുമ്പളം ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. പടവല എന്നിട്ടാ ഒരു പടവല ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കുഴിച്ചിട്ട് വന്നു നമ്മൾ പട വെറുതെ മുളക്കൂല അങ്ങനെ ഉണ്ടായിരുന്നിട്ട്. പിന്നെ കുറേ കായൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മഴ പെയ്തപ്പോൾ ഇടുന്നു ചെറുതൊക്കെ ഇങ്ങനെ കുമ്പളം ഉണ്ടാവുന്നു. അതൊക്കെ പൊട്ടിച്ചെടുത്തപ്പോൾ ഞാൻ ഇനി പാടെ ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പൊട്ടിച്ചെടുത്ത് വഴുതന അതാ ചുവപ്പ് വഴുതന പച്ച വഴുതന ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി പൊട്ടിച്ചെടുത്തിട്ടാ ഇതൊക്കെ ലാസ്റ്റ് പൊട്ടിച്ചെടുത്ത് ഇതൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതാ. വഴുതന ഒന്നൊരു ഉഷാറാവണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണ്, നോക്കിയിട്ട് കാര്യമില്ല, നമുക്കുള്ള നമുക്കുണ്ടാവില്ലേ. പടവലം ഇളവൻ താളിക്കാനാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് താളിക്കാൻ വേണ്ടി പൊട്ടിച്ചെടുക്കലാണ് കേട്ടോ. കുമ്പളമാക്കി കറി വെക്കണക്കായി ഇങ്ങനെ താളിച്ച് ഇളവനിൽ താളിച്ചെടുക്കാൻ വേണ്ടി പൊട്ടിച്ചെടുക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പം നല്ല ടേസ്റ്റാണ് അത് കേട്ടോ. എന്താ പച്ചമുളകൊക്കെ എൻ്റെ മൂത്ത് നിൽക്കുന്നുണ്ട്. ചിലപ്പം ഇങ്ങനെയാണ് പൊട്ടിക്കും, ചിലപ്പം ഇങ്ങനെ ഒന്നിച്ച് പൊട്ടിക്കും, ചിലപ്പോൾ ആവശ്യത്തിന് പൊട്ടിച്ചു തന്നെ ഒന്നിച്ച് പൊട്ടിച്ച് കൊടുത്താൽ തന്നെ ഒരുപാട് ദിവസമുണ്ട്. കണ്ടാൽ നമ്മളെ മുളകൊക്കെ നല്ല വലിയതായിട്ടുണ്ട് കേട്ടോ. ചിരങ്ങൊക്കെ അതാണ് ഉണ്ടാവണേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. എന്നാൽ ശരി, എല്ലാവരോടും വൈ, അസ്സലാമു അലൈക്കും.